അധികൃതരുടെ അനാസ്ഥം മൂലം നശിക്കുകയാണ് കോട്ടയം കാരാപ്പുഴയിലെ ഒരു വിദ്യാലയം. ഒരു വർഷം മുൻപ് ഒരു ഭാഗം ഇടിഞ്ഞു വീണ പ്രീ പ്രൈമറി സ്കൂൾ ഇതുവരെ പുനർനിർമ്മിക്കാൻ കോട്ടയം നഗരസഭ തയ്യാറായിട്ടില്ല. ഇതുമൂലം സമീപത്തെ മറ്റൊരു സ്കൂളിലെ കെട്ടിടത്തിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇടിഞ്ഞു വീണതാണ് കോട്ടയം കാരാപ്പുഴയിലെ ഈ വിദ്യാലയം. സ്കൂളിന്റെ ഭിന്നാമുറമിടിഞ്ഞ് സമീപത്തെ വീടിന്റെ മതിലും തകർന്നിരുന്നു. എന്നാൽ ഒരു വർഷമായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ കോട്ടയം നഗരസഭ തയ്യാറായിട്ടില്ല. 10 ലക്ഷത്തോളം രൂപ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ആയിട്ടില്ല. ഒരു വർഷത്തോളമായി പൊളിഞ്ഞു കിടക്കുന്നു, പൊളിഞ്ഞു പോയി. അതിന്റെ പുറവശത്തെ സ്കൂളുകൾ കുട്ടികളിരിക്കുന്ന ഭാഗം മുഴുവൻ കംപ്ലീറ്റ് താഴെ വീണു പോയി. ഇതുവരെ ഒരു പിന്നെ ഇതിന്റെ പുതുതായിട്ട് പണിയുന്നതിന് ഒരു നടപടി എടുത്തതായിട്ട് അറിവില്ല. പുതിയതായി നടപടി സ്വീകരിച്ച് കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നതിന് അവർക്ക് സൗകര്യമായിട്ട് പോയി വരുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ബസിനും കാറിനും ഓട്ടോയ്ക്കും എല്ലാം വരത്തക്ക നല്ല സൗകര്യമുള്ള സ്കൂളുമാണ്. ഒതുങ്ങിയ സ്ഥലമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. സ്കൂൾ നിർമ്മിക്കാത്തതിനാൽ സമീപത്തെ മറ്റൊരു സ്കൂളിന്റെ കെട്ടിടത്തിലാണ് കുട്ടികളുടെ പഠനം. 60 ഓളം കുട്ടികൾ ഉണ്ടായിരുന്നത് 23 ആയി കുറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം സ്കൂളിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.